നടി പ്രവീണയെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ മാത്രം മതി പ്രവീണയെ എക്കാലത്തേക്കും മലയാളി ഓർത്തിരിക്കാൻ. 30 വർഷത്തിലേറെയായി കലാരംഗത്ത് പ്രവീണ സജീവമാണ്. നിരവധി ചലച്ചിത്രങ്ങളിലും 5 മെഗാ സീരിയലുകളിലും താരം അഭിനയിച്ചു. 1998 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അഗ്നിസാക്ഷി, 2008 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു പെണ്ണും രണ്ടാണും എന്നീ ചിത്രങ്ങളിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച 2-ാമത്തെ നടിക്കുള്ള പുരസ്കാരം 2 തവണ സ്വന്തമാക്കിയിട്ടുമുണ്ട്. ക്ലാസിക്കൽ നൃത്തരംഗത്തും ഗായികയായും പ്രവീണ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. റേഡിയോ ഗൾഫിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്മ വേഷങ്ങളിലാണ് പ്രവീണ ഇപ്പോൾ അധികമായും ചെയ്യുന്നത്. കസ്തൂരിമാൻ എന്ന മലയാള പരമ്പരയിലാണ് പ്രവീണ അവസാനമായി അഭിനയിച്ചത്. ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയ പരമ്പര കൂടിയായിരുന്നു കസ്തൂരിമാൻ. 44-കാരിയായ പ്രവീണ ഇപ്പോൾ തമിഴിലും തെലുങ്കിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സുമേഷ് ആൻഡ് രമേഷാണ് പ്രവീണ അഭിനയിച്ച അവസാനം റിലീസ് ചെയ്ത മലയാള സിനിമ. ബാലു വർഗീസും ശ്രീനാഥ് ബാസിയുമായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത്. സോഷ്യൽ മീഡിയയിലും സജീവമായ താരം താൻ നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 3 വർഷമായി തന്നെയും മകളെയും ഒരാൾ ഉപദ്രവിച്ചിരുന്നുവെന്നാണ് പ്രവീണ പറയുന്നത്. ഏകദേശം 1-3 വർഷം മുമ്പേയാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളുണ്ടെന്ന് എന്നോട് പലരും വിളിച്ചു പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇത് സ്ഥിരം സംഭവമാണല്ലോ എന്ന് കരുതി വിട്ടുകളഞ്ഞു. എന്നാൽ പിന്നീട് ഒരുപാട് ഫേക്ക് ഐഡികളിലൂടെ എൻ്റെ സുഹൃത്തുക്കളെ അവനിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരു തരം ഹരം പോലെയാണ് അവനിത്. എന്തിനാണ് അവൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവനെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടുകൂടിയില്ല. എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവനെ പിടിച്ചപ്പോഴാണ് അവൻ ആരാണെന്ന് പോലും ഞാൻ അറിയുന്നത്. അവന് എൻ്റെ ഫോട്ടോ മോഫ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു സുഖം. എൻ്റെ കഷ്ടകാലം എന്നല്ലേ പറയേണ്ടു. വേറെ ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ എന്നറിയില്ല. പക്ഷേ ഞാനിത് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഫോൺ പിടിച്ചെടുത്തപ്പോൾ അത് നിറയെ എൻ്റെ ഫോട്ടോസായിരുന്നു. അത് മോർഫ് ചെയ്ത് രസിക്കുകയായിരുന്നു അവൻ. എന്തോ ഒരു അംഗവൈകല്യമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും ശാരീരിക അപാകതകളുള്ള എല്ലാവരെയും കൂടി ഞാൻ പറയുന്നതല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്. കുറേ നാൾ ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫാമിലി ഗേളാണ്. അവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കുമോ? എവിടെ നിന്നൊക്കെ വളരെ മോശം പിടിച്ച ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് എൻ്റെ ചിത്രം മോർഫ് ചെയ്ത് കയറ്റുന്നത്. വീട്ടുകാർക്ക് വിവരമെല്ലാം അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഇത് കാണുന്ന സാധാരണക്കാർ ഒരിക്കലെങ്കിലും സംശയിച്ചു പോകില്ലേ? അരോചകമായ ശബ്ദത്തിൽ എനിക്ക് മെസ്സേജുകൾ അയക്കുമായിരുന്നു. രാജേഷ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആദ്യം സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും മെസ്സേജുകൾ അവൻ അയച്ചു കൊണ്ടിരിക്കണം. ഒരുതരം ഡ്യുവൽ പേഴ്സണാലിറ്റി. ആരാധനയാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വളരെ മോശം പ്രവൃത്തികളും അവൻ ചെയ്യുകയാണ്. സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വരെയുണ്ടായി. എത്ര പരാതി കൊടുത്താലും അവൻ പിന്നെയും ഇതുതന്നെ ചെയ്യും. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുതരം വാശിയോടെയാണ് അവൻ എൻ്റെ ചിത്രങ്ങൾ മോശമായി പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായി എന്നെ മാത്രമല്ല മകളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൾ ഫോളോ ചെയ്യുന്ന ആളുകളെ തേടിപ്പിടിച്ചുകൊണ്ട് അവർക്കും വളരെ വൾഗറായ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അയച്ചു കൊടുക്കുന്നതാണ് അവൻ്റെ രീതി. പ്രവീണ സമയം മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്.